ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്നൊരു മീൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏട്ട മീൻ കറി അപ്പോൾ എൻ്റെ വീഡിയോസ് ക്ലിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ അര കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറുവുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചതയ്ക്കാനുള്ളതാണ് പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളകും ഒരു മീഡിയം തക്കാളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പുളിയാണ് ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ നുറുക്കുമീനൊക്കെ നമ്മൾ കുടംപുളി ഇട്ടാണ് വെക്കേണ്ടത് അതാണ് ടേസ്റ്റ് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ കറി വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ചും ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാന്ന് എനിക്ക് തോന്നി അത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് മീൻകറിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിൽ ആദ്യം നേരത്തെ ചതച്ച് വെച്ച സാധനങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇരുവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നേരത്തെ വെള്ളത്തിലിട്ട് വച്ച പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മീന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കഴുകി വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായി രണ്ട് വേപ്പിൻ്റെ ഇലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്